സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ആസ്ഥാനത്തെ ഓഫീസ് ചെയർമാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒഴിയുന്നു. വാടക കെട്ടിടം കണ്ടെത്താൻ ചെയർമാൻ കോർപ്പറേഷൻ MDയോട് ആവശ്യപ്പെട്ടു. കോർപ്പറേഷൻ ആസ്ഥാനത്തെ വിവാദമായ ചിക്കൻ ഔട്ട്ലെറ്റ് തുടങ്ങുന്നതിൽ പ്രതിഷേധിച്ചാണ് നടപടിയെന്ന് ഉണ്ണിത്താൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വഴുതക്കാട്ടെ കലാഭവൻ തിയേറ്ററിനോട് ചേർന്ന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ആസ്ഥാനത്തെ ചിക്കൻ ഔട്ട്ലെറ്റ് വിവാദം പുതിയ വഴിത്തിരിവിൽ. ഔട്ട്ലെറ്റിനെതിരെ തുടക്കം മുതൽ കർശന നിലപാടെടുത്ത ചെയർമാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒടുവിൽ ഓഫീസ് തന്നെ ഉപേക്ഷിക്കുന്നു. പഴയ ഭരണസമിതിയാണ് 10 വർഷത്തേക്ക് റോസ്റ്റഡ് ചിക്കൻ ഔട്ട്ലെറ്റ് തുടങ്ങാൻ ഒരു കമ്പനിക്ക് അനുമതി നൽകിയത്. ഒരു സിനിമാ ചിത്രീകരണത്തിനിടെ പരസ്യമായി തന്നെ ഉണ്ണിത്താൻ പ്രതിഷേധം വ്യക്തമാക്കി. ചിക്കൻ കോർണർ മേളിൽ ഇതിന്റെ ചെയർമാനായി ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, മാനസികമായി ബുദ്ധിമുട്ടുണ്ട്. ചിത്രാഞ്ജലിയിലേക്ക് മാറ്റിയ സെൻസർ ബോർഡ് ഓഫീസ് വീണ്ടും കലാഭവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നും ഉണ്ണിത്താൻ അറിയിച്ചു. 20 ലക്ഷം രൂപ നിക്ഷേപമായി സ്വീകരിച്ചാണ് കമ്പനിക്ക് കരാർ നൽകിയത്. ഭരണസമിതി മാറിയെങ്കിലും സർക്കാരിലെ ചിലർക്കും ചിക്കൻ ഔട്ട്ലെറ്റ് മാറ്റുന്നതിനോട് യോജിപ്പില്ല. ഇതിലും രാജ്മോഹൻ ഉണ്ണിത്താന് അതൃപ്തിയുണ്ട്. അതേസമയം വികസന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനാണ് കെട്ടിടം വാടകയ്ക്ക് നൽകിയതെന്ന നിലപാടിലാണ് പഴയ ഭരണസമിതിയും സിനിമാരംഗത്തെ മറ്റൊരു വിഭാഗവും വിശദീകരിക്കുന്നത്. ഏഷ്യാന ന്യൂസ്, തിരുവനന്തപുരം.